ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ രഞ്ജിത് ഹിയർ സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു ക്യുക്ക് ഓവർവ്യൂ ആൻഡ് അനാലിസിസ് ആണ് സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണ് സോ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷൻ നിങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണ് അതല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് പ്രകാരം ഒരു റാങ്ക് ഫയൽ എടുത്ത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു തീർക്കുക അത് റിവൈസ് ചെയ്യുക ആ രീതിയിലുള്ള ഒരു മെത്തേഡ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത് അത് ഒരിക്കലും ഫലപ്രദമായിട്ട് മാറുകയില്ല ഒരു 50% ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നു അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20%, ദെൻ ജനറൽ ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി 20%, മലയാളം 10%. ഈ രീതിയിലാണ് മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം പോർഷൻസ് എന്ന് പറയുന്നത് താരതമ്യേന നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന റീജിയൻസ് ആണ് അതിന്റെ അർത്ഥം അവിടെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിലായിരിക്കും എന്നുള്ളതല്ല തീർത്തും ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഈ വിഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പ്രിലിമിനറി സ്റ്റേജിൽ ഏറ്റവും ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട മൂന്ന് റീജിയൻസ് ആണ് മാത്തമാറ്റിക്സ് മെന്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ എന്നാൽ സിലബസ് ആ വിഭാഗങ്ങളിൽ കൺസൈസ് ആണ് വളരെ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്കോർ നേടുവാനായിട്ട് നിങ്ങൾക്ക് ഈ വിഭാഗങ്ങളെ യൂസ് ചെയ്യാം ഈ വിഭാഗങ്ങളിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി സ്റ്റേജ് കടക്കാനായിട്ട് സാധിക്കും യെസ് സോ വി ഗോട്ട് ഇറ്റ് റൈറ്റ് നമ്മൾ അന്ന് പ്രിഡിക്ട് ചെയ്തതുപോലെ തന്നെ മാർക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണും അതേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നൗ ലെറ്റ്സ് കം ടു ദി ലെവൽ ഓഫ് ദ ക്വസ്റ്റ്യൻസ് സോ ഐ മസ്റ്റ് സേ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുൻകാലത്തുള്ള പരീക്ഷകളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് നോച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ ഉണ്ടായിരുന്നത് വളരെ ബ്രീഫായിട്ട് ഓരോ വിഭാഗവും നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി റീജിയൻ അഗെയിൻ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്നും വന്നത് ഒരു മോഡറേറ്റ് ടു ഹൈ ലെവൽ എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് യൂഷ്വൽ സ്റ്റാൻഡേർഡ്സിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോറിംഗ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് ജനറൽ ഇംഗ്ലീഷ് അഗെയിൻ നോട്ട് ദ യൂഷ്വൽ സ്റ്റാൻഡേർഡ്സ് വളരെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ടു ഹൈ ലെവൽ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഇസ് മലയാളം ഒരു 10 ചോദ്യങ്ങളാണ് മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു ഈ മൂന്ന് വിഭാഗങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് സിലബസിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഒരു യൂഷ്വൽ സ്റ്റാൻഡേർഡ്സിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല അതായത് വളരെ ഈസി ആയിട്ട് ഒരു 90%, 100% സ്കോർ ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ജി കെ പോർഷൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ യഥാർത്ഥത്തിൽ വളരെ വലിയ പ്രാതിനിധ്യം ഈ ഒരു പരീക്ഷയിൽ ലഭിച്ചു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ മാർക്സും വളരെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും ആ ഒരു റെപ്രസെൻറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇങ്ങനെ വളരെ കറക്റ്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു അധികവും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്ക്സ് എന്നാൽ 10ാം ക്ലാസ് വരെ മാത്രമുള്ള SCERT പുസ്തകങ്ങൾ എന്ന രീതിയിലല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈവൻ 10+2 വരെയുള്ള പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നു എങ്കിൽ തന്നെയും അവിടെ നിന്നുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട് ഓറിയന്റഡ് ചോദ്യങ്ങൾ എന്ന രീതിയിലല്ല ഇവിടെയും അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണാം നെക്സ്റ്റ് വൺ ഇസ് ജിയോഗ്രഫി ജിയോഗ്രഫിയും ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് വേണം പറയാൻ അതായത് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ആയിരുന്നു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓഫ് വെരി ഗുഡ് സ്റ്റാൻഡേർഡ്സ് നെക്സ്റ്റ് വൺ ഇസ് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് യഥാർത്ഥത്തിൽ ഈ ഒരു ജി കെ വിഭാഗത്തിൽ ഏറ്റവും ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്ന് വേണം പറയാൻ അതായത് ഇപ്പോൾ UPSC അല്ലെങ്കിൽ KS പ്രിലിംസിനെ ഒക്കെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് 10+2 വരെയുള്ള ഇക്കണോമിക്സിന്റെ ഒരു കോർ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേഷൻ വേണ്ട അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഇറ്റ്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് ഓക്കെ ഈ രണ്ട് വിഭാഗങ്ങൾക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ലഭിച്ചിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ്സിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വൺ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗങ്ങളാണ് ഇവിടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് അനാലിറ്റിക്കൽ ഒന്നും ആയിരുന്നില്ല കമ്പാരിറ്റീവ്ലി ഈസി ആണ് എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല അഗെയിൻ ആർട്സ് ലിറ്ററേച്ചർ ഇതുമായി ബന്ധപ്പെട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു 2-3 ചോദ്യങ്ങൾ മാത്രമാണ് പക്ഷേ ഇവിടെയുള്ള ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് അത് യഥാർത്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും അതായത് സയൻസ് ആൻഡ് ടെക്നോളജി അതോടൊപ്പം തന്നെ ആർട്സ് ലിറ്ററേച്ചർ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും കാണാനായിട്ട് സാധിക്കും ഇനി കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓൾവേസ് നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് എങ്കിൽ തന്നെയും ടൈം കൺസ്ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരു അവസരത്തിൽ ടോപ്പിക് വൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് ഓക്കെ ചെറിയൊരു എക്സാമ്പിൾ പറയാം അതായത് ഈ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ചുരുക്കം ലെക്ചേഴ്സ് 1-2 ക്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിൽ നാഷണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള
ഒരു പോയിന്റാണ്. അതായത് തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അതേപടി ആ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ 100% ചോദ്യങ്ങളും സോൾവ് ചെയ്യാം എന്ന രീതിയിലല്ല, ടൈം കൺസ്ട്രെയിൻഡ് ആയിരിക്കുന്ന ഒരു അവസരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള അപ്രോച്ച്. യെസ്, സോ ഈ നിലവാരത്തിലാണ് വിവിധ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നൗ ലെറ്റ് സീ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് ലേൺ ഔട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ എക്സാമിനേഷൻ. സോ ആദ്യമായിട്ട് പറയാനുള്ളത് സെൽഫ് സ്റ്റഡി എന്നുള്ളതിനുള്ള പ്രാധാന്യമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം എത്രമാത്രം അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച്. സോ നോബഡി ക്യാൻ സ്പൂൺ ഫീഡ് യു ദീസ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കി ആ ഒരു മൊമെന്റിൽ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ വളരെ കാര്യമായിട്ട് നിങ്ങൾ ആ വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. സി, ഒരു കാര്യം വളരെ അൺബയസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുക. സമാന ലെവലിലുള്ള അല്ലെങ്കിൽ ഇതേ ഡെസിഗ്നേഷനിലുള്ള പോസ്റ്റുകളിലേക്ക് സെൻട്രൽ ലെവലിൽ നടത്തുന്ന എക്സാമിനേഷൻസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ആയിക്കൊള്ളട്ടെ, ഈവൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആയിക്കൊള്ളട്ടെ, അവിടെയുള്ള ചോദ്യങ്ങളുടെ നിലവാരം ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ എക്സാമിനേഷൻസ്, അതായത് മുൻകാലങ്ങളിൽ പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ നിലവാരം ഒന്ന് ചെക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി പുവർ ആക്ച്വലി. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് നിങ്ങൾക്ക് വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചോദ്യ പേപ്പറിനെ മുൻകാലത്തുള്ള പി എസ് സി എക്സാമിനേഷൻസിന്റെ ആ ഒരു നിലവാരവുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റം പി എസ് സി കൊണ്ടുവരുന്നു. സോ അതിനനുസരിച്ച് ആസ്പിരൻസ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വേക്കൻസീസ് മുഴുവനും ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ഈ എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സാഹചര്യവുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജ് നേടുക എന്നുള്ളതാണ്. മെമ്മറി ബേസ്ഡ് ആയിട്ട് മാത്രം എല്ലാ ചോദ്യങ്ങളും വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻസിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള വസ്തുത മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. സി, യു പി എസ് സി വരെയുള്ള പരീക്ഷകളിൽ യഥാർത്ഥത്തിൽ ആസ്പിരൻസ് ഉപയോഗിക്കുന്ന ഒരു കോർ മെറ്റീരിയൽ എന്ന് പറയാവുന്നത് സ്കൂൾ ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്ക്സ് തന്നെയാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകളെ നിങ്ങൾ സമീപിക്കുമ്പോൾ അവിടെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നത് പോലെ പഠിക്കാനായിട്ട് പാടില്ല. ലോജിക്കലി മനസ്സിലാക്കി അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ പാകത്തിന് പ്രിപ്പറേഷൻ എത്തിക്കുക എന്നുള്ളതാണ്. ലോജിക്കലി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടും എന്നുള്ളതാണ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അപ്രോച്ചിങ് ദി എക്സാമിനേഷൻ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷയെ സമീപിക്കുന്നത് എന്ന കാര്യത്തിനുമുണ്ട് എന്നുള്ള വസ്തുത. ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സി, അത് എൻ്റെ ഒരു ഇൻവെൻഷൻ ഒന്നുമല്ല. യു പി എസ് സി മുതലുള്ള അല്ലെങ്കിൽ സെൻട്രൽ ലെവലിലുള്ള പരീക്ഷകളിലെല്ലാം തന്നെ ആസ്പിരൻസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങളിൽ പലരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കാം. ഒരു കൺവെൻഷണൽ സ്റ്റൈലിൽ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതി നിങ്ങൾ ഒരിക്കലും ഇനി മുതൽ സ്വീകരിക്കരുത്. ഇനി അത് ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾക്കറിയാം ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എക്സാമിനേഷനെ വളരെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഏറ്റവും സ്മാർട്ടായി പ്രിപ്പറേഷൻസ് ചെയ്ത് ഏറ്റവും സ്മാർട്ടായിട്ട് എക്സാമിനെയും അപ്രോച്ച് ചെയ്യുക, ഇതാണ് ഈ എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നാവ് അബൌട്ട് ഫ്യൂച്ചർ പ്രിപ്പറേഷൻ. സി, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇനി മുതൽ കട്ട് ഓഫ് മാർക്സ് പ്രിഡിക്ഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് എങ്ങനെയാണ് 10th ലെവൽ പ്രിലിമിനറിയുമായി ബന്ധപ്പെട്ട് ഈ കട്ട് ഓഫ് മാർക്സ് പ്രിഡിക്ഷൻസ് വർക്ക്ഔട്ട് ആയത് എന്നതിനെ കുറിച്ച്. സോ ഇറ്റ് ക്യാൻ ഗോ ടെറിബ്ലി റോങ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ താഴെയാണ് കട്ട് ഓഫ് മാർക്സ് വരിക എന്നത് മാത്രമേ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നതും ഈ ചോദ്യങ്ങളുടെ ലെവലും ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ആബ്സല്യൂട്ട്ലി ക്ലൂലെസ് ആയിരുന്നു ഇതിനെക്കുറിച്ച്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് അത് യഥാർത്ഥത്തിൽ കട്ട് ഓഫ് മാർക്സിൽ വളരെ വലിയ രീതിയിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാക്കും. എനിവേ, ആസ് യൂഷ്വൽ നമ്മളൊരു കട്ട് ഓഫ് മാർക്സ് പ്രിഡിക്ഷൻ എന്നുള്ള കാര്യം ചെയ്യുന്നേ ഇല്ല. പറയാനുള്ള ഒരു കാര്യം, ഒരു ആവറേജ് ലെവലിലെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ പെർഫോം ചെയ്യാൻ സാധിച്ച ആളുകൾ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോടാണ്. സി, ആദ്യ ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ക്ലൂവും ഇല്ലായിരുന്നു. ഏത് ഭാഗങ്ങളിലാണ് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക, ഏത് ഭാഗങ്ങൾ ടാർഗറ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഇതിനെ സംബന്ധിച്ച ഒരു ക്ലൂ ഇപ്പോൾ ആസ്പിരൻസിനുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ഇൻപുട്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് ഇവിടെ 100 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ. നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ഏറ്റവും മെച്ചപ്പെടുത്തുക, പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്,
ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇവിടെ നിന്നും പരമാവധി സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. 10+2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെയുണ്ട്. വിവിധ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് അവ വളരെ നല്ല രീതിയിൽ വായിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. സോ ഒട്ടും തന്നെ പാനിക് ആവാതെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ആ കാര്യങ്ങൾ, അതായത് അത്തരത്തിലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദെൻ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എസ് വെൽ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.